വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പൂക്കാട്ടുപടിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. 4 സെൻറ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മോഡേൺ സ്റ്റൈലിലുള്ള ഈ വീട്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ഇരുവശത്തും റോഡ് നമുക്ക് ലഭ്യമാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ഈ ഭാഗത്തും റോഡ് അവൈലബിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും റോഡ് നൽകിയിരിക്കുന്നു. 2 ഗേറ്റുകളാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. ഫ്രണ്ടിലായി വലിയ ഗ്ലാസ് ഇട്ട ഒരു പോർഷൻ കാണാം. ഇപ്പുറത്ത് ബാൽക്കണിയാണ് വരുന്നത്. 2 ഗേറ്റുകൾ അവൈലബിൾ ആണെന്ന് നേരത്തെ പറഞ്ഞു. സെൻറ്റർ ഭാഗത്തായിട്ട് മതിൽ വരുന്നു. അവിടെ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും ഒരു ഗ്രില്ലിട്ട ഒരു പോർഷൻ ഗേറ്റ് മതിലിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതാണ് മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റ് സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുറ്റത്തേക്ക് വന്ന ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിണർ. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. ഈ കിണറിൽ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നത്. നമുക്ക് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളും നോക്കാം. ഇവിടെയും ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. ചെറിയ 2-വീലറുകളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോണാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഫുള്ളായി കവർ ചെയ്ത് തരുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ വന്നാൽ ഇവിടെയുള്ള ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ. 2 പാളികളായിട്ട് തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോറ്. മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും മെയിൻ ഡോറിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഡിഫറെൻ്റ് ടൈപ്പുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതാണ് ലിവിങ് ഏരിയ. ഇവിടെയാണ് ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്കൊരു സിറ്റിംഗ് ഏരിയ അവൈലബിളാണ്. മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത് ഈ ലിവിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാർട്ടീഷൻ വാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ്. ധാരാളം ഗ്ലാസ് വർക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കോട്ടിയാട് ഇതാണ്. ഈ ഭാഗം കവർ ചെയ്ത് മനോഹരമാക്കി നൽകുന്നതാണ്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഈ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് അല്പം കുറവായിരിക്കും. ഇവിടെയാണ് കിച്ചൺ. മനോഹരമായ രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കബോർഡുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള സിങ്കും നല്ലൊരു ടാപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ലൈഡിംഗ് ഡോർ UPVC-യിലാണ് ഡോർ വരുന്നത്. പുറത്ത് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിളാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനലുകളെല്ലാം വലിയ ജനലുകൾ, നല്ല മോഡേൺ ഡിസൈനുള്ള ജനൽ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് വാർഡ്രോബ് വരുന്നുണ്ട്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോർ ഫൈബറിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ഫ്ലോർ ടൈൽ കൊടുത്തിരിക്കുന്നു. കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് വരുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെതാണ് എല്ലാ ഫിറ്റിങ്സുകളും വരുന്നത്. ടാപ് ഫിറ്റിങ്സുകളും സാനിറ്ററി ഫിറ്റിങ്സുകളും എല്ലാം വരുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ബെഡ്റൂം നോക്കാം.
ലിവിംഗ് സ്പേസിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോർ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഹോൾസെയിൽ വർക്കുകളൊന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് ചെറിയ എൽ ഇ ഡി ലൈറ്റ് കോൺക്രീറ്റിൽ തന്നെ നൽകിയിരിക്കുകയാണ്. ഇതാണ് വാർഡ്രോബ്. ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ് ഇത് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറാണിത്, ഫൈബർ ഡോർ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇനി ഇതാണ് ബാത്റൂം. വുഡൻ ഡിസൈനുള്ള ടൈലുകളാണ് ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ സെറയുടെ ഒരു ക്ലോസറ്റിൽ കൊടുത്തിട്ടുണ്ട്. സെറയുടെ വാഷ് ബേസിനും ചെയ്തിരിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം ഇത്രയൊക്കെയാണ്. നമുക്ക് ഇനി മുകളിലത്തെ നിലയിലേക്ക് പോവാം. ഇവിടെ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ടൈല് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലുകൾ MSM വുഡും ഉപയോഗിച്ച് പിടിച്ച് കൊടുത്തിരിക്കുന്നു. ധാരാളം ഗ്ലാസ് വർക്കുകൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാം ടഫൻ ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. നല്ല നാച്ചുറൽ റേറ്റിൻ്റെ അവൈലബിലിറ്റി ഈ വീടിന് നമുക്ക് ലഭ്യമാണ്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ചെറിയൊരു സ്പേസ്, ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ടി വി യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ ഗ്ലാസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് വരാം. വൂഡൻ ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ ഹൈറ്റ് നേരെ താഴെ നോക്കിയപ്പോൾ കണ്ടതാണ്. ഡൈനിങ് സ്പേസിൻ്റെ മുകൾ ഭാഗമാണിത്. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ജനലിനോട് ചേർന്ന് ലഭ്യമാണ്. വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ബാത്റൂം, താഴത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയുള്ള ബാത്റൂം. ടൈലുകൾക്ക് മാത്രമാണ് അല്പം വ്യത്യാസം വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ് ഇത്. നമ്മൾ പോകുന്ന മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. കയറി വരുമ്പോൾ തന്നെയാണ് വാർഡ്രോബ്. ജനലിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നതിന് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോൾസീലിംഗ് വർക്കൊന്നും തന്നെ ഇല്ല. മാറ്റ് ഫിനിഷുള്ള ഫ്ലോർ ടൈലും നൽകിയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഇനി യൂട്ടിലിറ്റി സ്പേസാണ്. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ജാളുകൾ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത്. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ഗോവണി ഇവിടെ നിന്നും കൊടുത്തിരിക്കുന്നു. ഈ ഗോവണി നമുക്ക് ടെലസ്കോപ്പിക് ഗോവണിയാണ്. നമുക്ക് വേണമെങ്കിൽ ചുരുക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാവുന്ന രീതിയിലുള്ള ഗോവണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. ഇതാണ് ബാൽക്കണി. മാറ്റ് ഫിനിഷ് ടൈലിൽ കൊടുത്തിട്ടുണ്ട്. ടഫൺ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചുള്ള ഹാൻഡ് റെയിലും വരുന്നു. 4 സെൻറ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട് വരുന്നത് പുക്കാട്ടുപടിയിലാണ്. ഇൻഫോപാർക്കിലേക്ക് 9 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ആലുവയിലേക്ക് 6.5 കിലോമീറ്റർ ദൂരമുണ്ട്. വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള മനോഹരമായിട്ടുള്ള മോഡേൺ ഡിസൈനുള്ള ഈ വീടിൻ്റെ വില 77 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ലഭിക്കാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.